മക്കിനുനഫി സദഫിൻ, ചെപ്പിയിൽ അടക്കപ്പെട്ട മനോഹരമായ രത്നം. മുത്ത് മുഹമ്മദ് മുസ്തഫ സർദാസിന് സംസാരത്തിൻ്റെയും പുഞ്ചിരിയുടെയും മഅദനിൽ നിന്ന്, ഖനിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടതുപോലെ തോന്നും. അതിൽ നിന്നാണ് രത്നം ഉണ്ടായിരുന്ന പോലെ തോന്നും. ലാ തുയ്ബ യഅ്ദിലു തുർബൻ, ഒരു മണ്ണിനോട് കിടപിടിക്കുന്ന ഒരു സുഗന്ധവുമില്ല. ലമ്മ, ആ മണ്ണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഅ്ളുമഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലുകളെ. അവിടുത്തെ ഭൗതിക ശരീരത്തെ ഉൾപ്പെടുത്തിയ മണ്ണിൻ്റെ സുഗന്ധത്തോട് കിടപിടിക്കുന്ന ഒരു സുഗന്ധവുമില്ല. ലോകത്തെ ഏറ്റവും വലിയ സുഗന്ധം മുത്ത റസൂലുള്ളാഹി തങ്ങളുടെ മണ്ണിൻ്റെ സുഗന്ധമാണ്. ലാ തുയ്ബ യഅ്ദിലു തുർബൻ, ഒരു മണ്ണിനോട് കിടപിടിക്കുന്ന ഒരു സുഗന്ധവുമില്ല. ലാ തുയ്ബ, ഒരു തുയ്ബുമില്ല, ഒരു സുഗന്ധവുമില്ല. യഅ്ദിലു, അത് കിടപിടിക്കും. തുർബൻ, ഒരു മണ്ണിനോട്. ലമ്മ, ആ മണ്ണ് ഉൾപ്പെടുത്തി. അഅ്ലമുഹു, അവിടുത്തെ എല്ലുകളെ. എല്ലെന്ന് പറയേണ്ട റസൂലുള്ളാഹി ശരീരത്തെ, അതായത് നമ്മൾ അത് എല്ലെന്ന് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം. അത് ശരീരം എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ഇവിടെ അള്ളമ്മ എന്ന് പറഞ്ഞത്, അല്ലാതെ എല്ലും എല്ല് എന്നുള്ളവർക്ക് അല്ല. എന്തുകൊണ്ട്? അംബിയാക്കളുടെ അംബിയാക്കന്മാരെ ശരീരത്തെ സ്പർശിക്കുക, തൊടുക, തിന്നുക എന്നത് മണ്ണിന് ഹറമാണ്. ഒരു മണ്ണും ഇത് ചെയ്യൂല. ലോകത്തുള്ള എല്ലാ നബിമാരെയും മണ്ണിൽ വെച്ചതുപോലെയാണ് ഇന്നുള്ളത്. ഒരു നബിയെയും മണ്ണ് തിന്നിട്ടില്ല, തിന്നുകയും ഇല്ല. കാരണം അള്ളാഹിന്റെ ആരിഫ്യങ്ങൾ പോലും അങ്ങനെയാണ്, അള്ളാഹിന്റെ സദ്യക്കങ്ങൾ പോലും അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസ, ഉഹുദിൽ എന്തുണ്ടായി? ഉഹുദ് യുദ്ധം കഴിഞ്ഞിട്ട് 100 കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പ്രത്യക്ഷമായി ആരുടെ ശരീരം? ഹംസ റളിയല്ലാഹു അൻഹു. കഅന്നഹു ദുഫിന, മറവ് ചെയ്യപ്പെട്ടതുപോലെ, അപ്പോഴുള്ളതുപോലെ. 100 കൊല്ലം കഴിഞ്ഞിട്ട് തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി ഉഹദിൽ. രണ്ടാമത്തെ മറവ് ഇതാണ് ഹംസ റളിയല്ലാഹു അൻഹു. 100 കൊല്ലം കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കമുണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ പ്രത്യക്ഷമായി ആരുടെ ശരീരം? സയ്യിദുന ഹംസ റളിയല്ലാഹുവിന്റെ ശരീരം. കഅന്നഹു ദുഫിന, മറവ് ചെയ്യപ്പെട്ട അതുപോലെ തന്നെ. ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ മറവ് ചെയ്തതാണ്. എന്തിനാപ്പൊ അതൊക്കെ പറയുന്നത്? രണ്ടാമത്തെ മറവ് ചെയ്യപ്പെട്ടതല്ല ഇവരെ, ആരാ ഇടിയങ്ങര ശേഖന്? അവിടെയുമല്ല മറവ് ചെയ്തിരുന്നത്. ഇപ്പോൾ കടലിൽ നിന്ന് പിന്നെ കടലെടുത്തു. കടലെടുത്തപ്പോൾ അക്കാലത്തെ ഖാദിക്കും ഉമറാക്കൾക്കും സ്വപ്നം കാണിച്ച്, എന്ത്, ഇന്ന വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾ അവിടെ കരയിൽ കിടന്നുറങ്ങല്ലേ. അപ്പം എന്ത് ചെയ്ത്? അവർ പോയി ആ ഖബർ നിന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇടിയങ്ങരയിലെ അവിടെ മറവ് ചെയ്തത്. അവിടെ അല്ല അസൽ മറവ് ചെയ്തിട്ടുള്ളത്. മറവ് ചെയ്ത് പിന്നെ കടലെടുത്ത് പോയിട്ടുണ്ട്. എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം, 100 കൊല്ലത്തിന് ശേഷമാണെന്നൊരു അഭിപ്രായം. 100 കൊല്ലത്തിന് ശേഷം അപ്പോൾ പിന്നെ അമ്പിയാക്കന്മാരെ കാര്യം പറയേണ്ടതേ ഇല്ലല്ലോ. അതിനിപ്പോൾ എന്താണെന്നറിയോ കുട്ടികളെ? അത് എന്താന്ന് വെച്ചെങ്കിൽ, റൂഹിൻ്റെ ഗുണം ചിലപ്പോൾ ശരീരം അനുഭവിക്കും. ഈ തരം അനശ്വരത എന്നുള്ളത് സത്യത്തിൽ റൂഹിൻ്റെ ഗുണമാണ്. ഒരു തരം അനശ്വരത, നശിക്കാത്തൊരവസ്ഥ എന്തിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്? റൂഹിന് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു കൊടുത്തതാണ്, റൂഹിന് കൊടുത്തതാണ്. ഇത് പിന്നെ എന്താവുന്നറിയോ? ആ ശക്തി എന്തിലേക്ക് വരും? ശരീരത്തിലേക്ക് വരും. ബഡ് വുഡ് പോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും, കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഇതാണ് മുജാവറത്ത്. ജിവാറ് ജിവാർ എന്നാൽ അയൽപ്പക്ക ബന്ധമെന്നാണ്, ജാറ് അയൽക്കാരൻ എന്നാണ്. മുജാവറത്ത് എന്നാൽ അയൽപ്പക്കം കിട്ടുക എന്നാണ്. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനോട് അയൽപ്പക്കം കിട്ടിയ ആളാണ് സിദ്ദീഖ്. അതുകൊണ്ട് സിദ്ദീഖ് ലോകത്തെ ഏറ്റവും വലിയ മഹാനായി. സിദ്ദീഖ് ലോകത്ത് ഒരു ഒരു ബിംബം വെച്ച മുറിയിൽ പോലും സിദ്ദീഖ് പ്രവേശിച്ചിട്ടില്ല. റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് ബിംബം വെച്ച മുറിയിൽ പ്രവേശിച്ചിട്ടില്ല. സിദ്ദീഖ് ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല. സിദ്ദീഖ് ജീവിതത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ആ നിയമം കുട്ടിക്കാലത്ത് പോലും ചെയ്തിട്ടില്ല. ആര്? സിദ്ദീഖ്. കാരണം സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഹബീബ് നബിയുടെ കൂട്ടുകാരനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുജാവറത്ത എന്നതുപോലെ ഏറ്റവും നല്ല റൂഹ് ഒരു ശരീരത്തോട് ബന്ധിക്കും. പിന്നെ ആ ശരീരം എന്ത് ചെയ്യുമെന്നറിയാം? ഈ ശരീരം ഗുണം സിദ്ധിക്കും. എന്തിൻ്റെ? റൂഹിൻ്റെ. അത് ആ ശരീരത്തിന് റൂഹിൽ നിന്ന് കിട്ടുന്നതാണ്. ഒറിജിനൽ ശരീരത്തിൻ്റെ അവസ്ഥയല്ല. ശരീരം വലിയാണ്,
ശരീരം മണ്ണിൽ നിന്നുണ്ടാക്കപ്പെട്ടതാണ്. മണ്ണിന്റെ സ്വഭാവമൊക്കെ ശരീരത്തിനുണ്ടാവും. മണ്ണ് വലിയാണ്, നിസ്സാരപ്പെട്ട സാധനമാണ് മണ്ണ്. പക്ഷേ ഉന്നതമാണ് എന്ത്? റൂഹ്. ഏറ്റവും മേലുള്ള സാധനത്തെ ഏറ്റവും താഴെയുള്ള സാധനത്തോട് ചേർത്തതാണ്. അപ്പൊ ഈ മണ്ണിന് ആ ഗുണം കിട്ടും. ആ അവിടെ അതന്നെയാണ് ബഡി പറയണത്. ഈ മണ്ണിന്റെ സുഗന്ധം ഒന്നിനുമില്ല. കാരണം ലോകത്തെ ഏറ്റവും നല്ല മണ്ണിനെയാണ് ഈ മണ്ണിനോടാണ് വെച്ചത്. അപ്പൊ ഈ മണ്ണിന് മുജാവറത്തിന്റെ സുഗന്ധം ഉണ്ടായി. അതായത് ഇത് മുജാവറത്തിന്റെ സുഗന്ധാണ്. മണ്ണ് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരപ്പെട്ട സാധനമാണ്. ലോകത്തെ ഏറ്റവും ഉന്നതമായ സാധനം റൂഹാണ്. ലോകത്തെ ഏറ്റവും ഉന്നതമായ സാധനം റൂഹാണ്. നിസ്സാര സാധനം അന്നാസിറുല്ലാർബാ എന്നുള്ളതാണ്. വായു, വെള്ളം, അഗ്നി, മണ്ണ്. ഈ അനാസിറുല്ലാർബായില് ഈ അനാസിർ നാല് അടിസ്ഥാന ധാതുക്കളില് വായു, വെള്ളം, മണ്ണ്, അഗ്നി. ഈ അനാസിറുല്ലാർബായിൽ ഏറ്റവും നിസ്സാരപ്പെട്ട സാധനമാണ് എന്ത്? മണ്ണ്. ഈ മണ്ണിനെ അനാസിറുല്ലാർബായിൽ ഒന്നും പെടാത്ത സാധനമാണ് റൂഹ്. റൂഹ് തീയാണോ? അല്ല. റൂഹ് വെള്ളാണോ? അല്ല. റൂഹ് കാറ്റാണോ? അല്ല. റൂഹ് എന്താണ്? റൂഹാണ്. റൂഹ് സിറാണ്. അള്ളാഹു തആല ആദ്യം പടച്ചത് നൂറ് മുഹമ്മദാണ്. നൂറ് മുഹമ്മദ് എന്നാൽ റൂഹ് മുഹമ്മദാണ്. നൂറില്ലാത്ത വ്യക്തിയില്ല. ഓരോ ശരീരത്തിലുമുള്ള റൂഹ് ആ ശരീരത്തിലെ നൂറാണ്. പക്ഷെ ആ നൂറിനെ മനുഷ്യൻ കെടുത്തു. ഖദ് അഫലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം പടച്ചത് എന്താണ്? നൂറ് മുഹമ്മദാണ്. ഐ റൂഹ് മുഹമ്മദാണ്. അപ്പോൾ അള്ളാഹു തആല ലോകത്ത് ആദ്യം പടച്ചത് റൂഹുൽ ബഷറാണ്. വമിൻ റൂഹ് നൂരിഹി ഖുലിഖത്തിൽ മലായിക്ക. നബിയുടെ നൂറിൽ നിന്നാണ് മലക്കുകൾ പടച്ചത്. അപ്പോൾ വമിൻ റൂഹിൽ ബഷരി ഖുലിഖത്തിൽ മലായിക്ക. മനുഷ്യന്റെ റൂഹിൽ നിന്നാണ് മലക്കുകൾ പടച്ചത്. പിന്നെ എങ്ങനെ നമ്മൾ മലക്കുകൾ താഴെയാവുക? വമിൻ നൂരിഹി ഖുലിഖത്തിൽ മലായിക്ക. മുഹമ്മദ് നബിയുടെ നൂറിൽ നിന്നാണ് മലക്കുകൾ പടച്ചത്. അതേതിന്റെ നൂറാണ്? റൂഹിന്റെ നൂറാണ്. അപ്പോൾ സയ്യിദന ജിബ്രീൽ ഉണ്ടായത് ഇതിൽ നിന്നാണ്. അപ്പോൾ അഫ്ളലുൽ ഖൽഖ് എന്താണ്? ബഷറാണ്. സൃഷ്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? മനുഷ്യന്മാരാണ്. കാരണം മനുഷ്യനിൽ നിന്നാണ് ആരുണ്ടാക്കിയത്? മലക്കുണ്ടാക്കിയത്. പിന്നെ ആ മനുഷ്യന് ലോകത്ത് ഏറ്റവും നിസ്സാരപ്പെട്ട കൂടാട് കൊടുത്ത്. ഈ അനാസിറുല്ലാർബായിൽ നിസ്സാരപ്പെട്ട സാധനമാണ് എന്ത്? മണ്ണ്. ഈ അനാസിറുല്ലാർബായിൽ മൂന്നിനും മൂന്നിനും ശൗര്യണ്ട്. ശൗര്യല്ലാത്ത മണ്ണാണ്. വെള്ളം, വെള്ളത്തിന് വെള്ളത്തിന്റെ ശൗര്യണ്ട്. കാറ്റ്, കാറ്റിന്റെ ശൗര്യണ്ട്. അഗ്നിക്ക് ശൗര്യണ്ട് എന്നുള്ള കാര്യം പറയും വേണ്ടല്ലോ. അപ്പൊ അനാസിറുല്ലാർബായിൽ നാലു ധാതുക്കളിൽ ശൗര്യല്ലാത്ത സാധനമാണ് ഏത്? മണ്ണ്. ആ മണ്ണിനെ ലോകത്തെ ഏറ്റവും നല്ല സാധനത്തിന്റെ കൂടാക്കി. അപ്പോൾ എന്തുണ്ടാകും? ആ കൂട് എന്തുണ്ടാകും? ഈ സാധനത്തിന്റെ തിളക്കത്തിനനുസരിച്ച് മുജാവറത്ത് കൊണ്ടുള്ള നേട്ടം, സഹവാസത്തിന്റെ നേട്ടം കൊണ്ട് ഈ മണ്ണ് ഭയങ്കര ചെറുതാവും. ചില മണ്ണും മറ്റേ മോശമാവും. ലോകത്തെ അത്യുന്നതമായ സംഗതി റൂഹുൽ ബഷറാണ്. റൂഹ് എന്നെന്താ? قل الروح من امر ربي اسالونك عن روحي روحിനെ പറ്റി ആളുകൾ അങ്ങയോട് വന്ന് ചോദിക്കും. കുൽ നബിയെ തങ്ങൾ പറയുക, അർറൂഹു മിൻ അംരി റബ്ബി. റൂഹ് റബ്ബിന്റെ അംറാണ്. റൂഹ് റബ്ബിന്റെ അംറാണ്. اسالونك عن الروح قل الروح من امر ربي. ആളുകൾ വന്ന് ചോദിക്കും, നബിയെ റൂഹ് എന്നാൽ എന്താണ്? നബിയെ തങ്ങൾ പറയുക, അർറൂഹുമിൻ അംരി റബ്ബി. റൂഹ് അല്ലാഹുവിന്റെ. റൂഹ് എന്നാൽ അല്ലാഹുവിന്റെ അംറാകുന്നു. അപ്പൊ എന്താണത്? ഇനി വേറൊരായിട്ട് അത് സൃഷ്ടിന്നല്ല, സാധാരണ സൃഷ്ടിയല്ല. അപ്പൊ സൃഷ്ടാവാണോ? സൃഷ്ടാവല്ല, സൃഷ്ടിയാണ്. പക്ഷെ സാധാരണ സൃഷ്ടിയല്ല. അലാലഹുൽ ഖൽഖു വൽ അംറു. വേറൊരായിട്ട് അലാലഹുൽ ഖൽഖു വൽ അംറു. വേറൊരായിട്ട് അലാറിയുക, ലഹു അല്ലാഹുവിന്റെതാണ് സൃഷ്ടിയും വല്ലമ്രു അമ്രും. ഓ, അപ്പൊ സൃഷ്ടികളെ കൂട്ടത്തില്ല, അമ്രനെ കൂട്ടില്ല. ഞാൻ അല്ലാ തന്നൂടെ അമ്രന്ന് ചൊന്നോവർ. അലാ ലഹുൽ ഖൽഖു അം ലംറു. അലാ അറിയുക, ലഹു അല്ലാഹുവിനുള്ളതാണ്. അൽ ഖൽഖു അല്ലാഹുവിന്റെതാണ്. അൽ ഖൽഖു സൃഷ്ടിയും വല്ലമ്രു അമ്രും.
അപ്പോൾ അമ്രോ, അമ്രല്ലാന്റെ സൃഷ്ടിയല്ലേ ആണ്, പക്ഷെ എന്തല്ല, അമ്ര സൃഷ്ടിയല്ലേ ആണ്, പക്ഷെ എന്തല്ല, പുതിയാപ്പിള ആൾക്കാരും വന്ന്, പുതിയാപ്പിള ആളല്ലേ, എസ് ഐ പോലീസുകാരും വന്ന്, എസ് ഐ പോലീസല്ലേ, പുതിയാപ്പിള ആൾക്കാരും വന്ന്, പുതിയാപ്പിള ആളല്ലേ, ആണല്ലോ, എസ് ഐ പോലീസുകാരും വന്ന്, എസ് ഐ പോലീസല്ലേ, സാധാരണ പോലീസല്ല, പുതിയാപ്പിള ആളാണെങ്കിലും ഇന്ന് ഉച്ചരിഞ്ഞാലും ആളാവും, ഇന്ന് രാവിലെ വരെ അവൻ ആളായിരുന്നു, ഇന്ന് ഈ നേരത്തെ ആരല്ല, ആളല്ല, അവൻ പുതിയാപ്പിളയാണ്. അള്ളാന്റെ അമ്രാണത്, അപ്പൊ എന്താണത്, അപ്പോൾ എന്താണത്, അള്ളാന്റെ അമ്രണ്ടാണ്, അതെന്താണ്, അത് കുന്നാണ്, കുന്നമ്രാണ്, കുൻ എന്താർത്ഥം, ഉണ്ടാക്ക്, അമ്രണ്ടാർത്ഥം കൽപ്പന, കുൻ എന്താർത്ഥം, ഉണ്ടാക്ക് കൽപ്പന. അപ്പോൾ അള്ളാന്റെ കൽപ്പന ബന്ധപ്പെട്ട ആദ്യത്തെ കാര്യമാണത്. ഖുർആൻ തൊക്കിലിറക്കിയിട്ട് വഹാബിയായി നടക്കണ്ട, ഖിയാമത്ത് നാൾ വരെ ഖുർആൻ തിരില്ല. അള്ളാഹ് ആദ്യം പഠിച്ചത് ബഷറിനെയാണ്, ബഷർ റൂഹുൽ ബഷറാണ്. കാരണം റൂഹുൽ ബഷറിനെ പറ്റി പറഞ്ഞത് കുന്നാണ്, അമ്രന്നാണ്, അമ്രാകട്ടെ കുന്നാണ്, കുൻ ഇറാ ആരാധശയൻ യഖൂല ലഹു കുൻ, കുന്നെന്താ, കാനന്റെ അമ്രല്ലേ, കുന്നമ്രല്ലേ, അലാലഹുൽ ഖൽഖു വൽ അംറു, അംറ് അല്ലാഹുവിന്റെ അംറ് ബന്ധപ്പെട്ട ആദ്യത്തെ സാധനം റൂഹാണ്. പിന്നെ അതിൽ നിന്ന് അല്ലാഹു മറ്റതിനുണ്ടാക്കിയതാണ് അലാലഹുൽ ഖൽഖു വൽ അംറു, അല്ലാഹുവിനുള്ളതാണ് ഖൽഖും അംറും. അപ്പൊ അംറ് ഖൽഖല്ലേ ആണ്, പക്ഷെ സാധാരണ ഖൽഖല്ല എന്ന് പറഞ്ഞ ഖൽഖിന്റെ ബേസാണ്, സദുറുൽ ഖൽഖാണ്, സദുറ് മനുഷ്യനെ അള്ളാഹു ആദ്യം പഠിച്ചു. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് മുഹമ്മദാണ്. അപ്പോൾ ബിഡ്ഡിയായ വഹാബി, നീ ഖുർആൻ പഠിക്ക്. അപ്പോൾ ഇവിടെ ഖുർആൻ കൊണ്ട് തെളിഞ്ഞു, അവല് മാഹലക്കല്ലാഹു നൂർ മുഹമ്മദാണ്. കാരണം അമ്ര എന്നാ പറഞ്ഞത് മനുഷ്യന്റെ റൂഹിനെ പറ്റി പറഞ്ഞത് എന്താ, അമ്ര, അമ്ര എന്നാൽ എന്താ, കുൻ, അള്ളാഹിന്റെ കുൻ ബന്ധപ്പെട്ട ആദ്യമാണ് ഉള്ളതാണ് അമ്ര. അങ്ങനത്തെ ഒരു അത് റൂഹാണ്. റൂഹിനെ പറ്റി എന്ത് പറഞ്ഞു, അമ്രാണ്. അപ്പോൾ അമ്ര ബന്ധപ്പെട്ട ആദ്യത്തെ കാര്യം ആകാശം ഭൂമിയല്ല, എന്ത്, റൂഹാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. അങ്ങനെ റൂഹുണ്ടെങ്കിൽ അത് അയമോട്ടിന്റെ അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി റൂഹല്ല, അത് ആരുടെ റൂഹ ആകൂ, മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദ് ആരായി, ആദം നബിന്റെ ബാപ്പയായി, ആദം നബി മകനുമായി, ബാപ്പ മുഹമ്മദ് നബിയാണ്, ബാപ്പ മുഹമ്മദ് നബിയാണ്, മകൻ ആദൻ നബിയാണ്, ബാപ്പയടാ ബാപ്പ റൂഹുൽ അർവാഹ് മുഹമ്മദാണ്, അബുൽ അർവാഹ് മുഹമ്മദാണ്, അബുൽ അജ്സാദെ ആദമുള്ളൂ. അപ്പോൾ മുഹമ്മദ് അബുൽ അബു ആദമാണ്. ആദ്യമല്ല പഠിച്ചത് റൂഹിനെയാണ്, റൂഹുൽ ബഷറാണ്. അങ്ങനെ റൂഹുണ്ടെങ്കിൽ അത് ആര് മാത്രമാണ്, മുഹമ്മദാണ്. അതിൽ നിന്നാണ് മറ്റതുണ്ടാക്കിയത്. അപ്പോൾ മുഹമ്മദിനെയാണ് ആദമിൽ നിന്ന്, ആദമിനെ മുഹമ്മദ് നിന്നുണ്ടാക്കിയതാണ്. മറ്റത് മണ്ണാണ്, കുല്ലുക്കുമിൻ ആദമ ആദം മിൻ തുറാബി എന്നത് ഇത് വേറെയാണ്. തുറാബല്ലാത്തതിനെ ആദമിൽ ഉണ്ടാക്കിയിട്ടില്ല. കുല്ലുക്കുമിൻ ആദമ, കുല്ലുക്കുമിൻ ആദമ, കുല്ലുനാമിൻ ആദമ എന്നല്ല, നമ്മളെല്ലാവരും ആദമെന്നുണ്ടായതാന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞ പറഞ്ഞിട്ടുണ്ടോ നമ്മളെല്ലാവരും അള്ളാഹ് ആദമെന്നുണ്ടാക്കിയതാന്ന് പറഞ്ഞോ? ഇല്ല. കുല്ലുക്കും പിന്നെ ആദമ, നിങ്ങളെല്ലാവരും ആദമെന്നുണ്ടാക്കിയതാണ്. ഞാനതിൽപ്പെടില്ല, ആദമ തുറാബ്, നിങ്ങൾ ആദമെന്നുണ്ടാക്കിയതാ, ഇന്നല്ല. കുല്ലു ഞാൻ പിന്നെ ആദമാന്നല്ല, ദക്കും എന്ന് പറയുന്നത് എന്നാണെന്നുള്ളത് അതല്ലേ ഒന്നും കൂടി സുഖം. കുല്ലു ഞാൻ പിന്നെ ആദമാന്നല്ല, നമ്മളെല്ലാവരും ആദമെന്നാന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളെല്ലാവരും ആദമെന്നാ. ഏതാദം? വാദം മിൻ തുറാബ്, മണ്ണായ ആദം, റൂഹായ ആദമല്ല. റൂഹിന്റെ ആദം മുഹമ്മദാണ്, റൂഹിന്റെ ആദം മുഹമ്മദാണ്. മണ്ണിന്റെ ആദമാണ് ആദം, റൂഹിന്റെ ആദം മുഹമ്മദാണ്. റൂഹിന്റെ ആദം മുഹമ്മദാണ്, റൂഹിനുണ്ടല്ലോ ആദം, അത് മുഹമ്മദാണ്. റൂഹിന്റെ ആദം മുഹമ്മദാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ, ഇതൊക്കെ നേരാണ്, ഇത്തരല്ല നേരാണ്. പക്ഷെ അത് വഹാബിക്ക് മനസ്സിലാകൂല, അതിനല്ലാഹു
തൗഫീഖ് തന്നോരിക്കെ മനസ്സിലാവുകയുള്ളൂ. അത് വഹാബിക്ക് തിരിയൂല, വഹാബിൻ്റെ പിന്നാലെ നടക്കണവർക്കും തിരിയൂല, വഹാബിൻ്റെ കൂടെ നടക്കണവർക്കും തിരിയൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ലോകത്തെ ഏറ്റവും വലിയ റൂഹ് ബന്ധപ്പെടുന്ന മണ്ണാണ് ഏത് മണ്ണ്? മുത്തുനബിയുടെ മണ്ണ്. ആ മണ്ണ് അടക്കം ചെയ്ത മണ്ണാണ് ഏത്? മദീനത്തെ മണ്ണ്. അതുകൊണ്ടാണ് അതിനെ കടപിടിക്കുന്ന ഒന്നും ഇല്ല, കടപിടിക്കുന്ന ഒന്നുമില്ല. അങ്ങനെയാണ്, അതിന് കടപിടിക്കുന്ന ഒന്നുമില്ല. ഗോപാലൻ വൈദ്യരെ അവിടെ രാഘവൻ മരുന്നെടുത്ത് കൊടുക്കാൻ നിന്ന്, രാഘവന് പൂളക്കളക്കുന്ന പണിയാണ്. പിന്നെ 20-25 കൊല്ലം രാഘവൻ എന്ത് ചെയ്ത്? മരുന്നെടുത്ത് കൊടുത്ത്. ആരവിടെ? ഗോപാലൻ വൈദ്യരവിടെ. അതിൻ്റെ ഇടക്ക് രാഘവൻ രാഘവൻ അതിൻ്റെ ഇടക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോയിട്ടില്ല, ഒന്നും ചെയ്തില്ല. ആരൊപ്പം കുറച്ചുകാലം മുജാവറത്ത് ചെയ്ത്, ഗോപാലൻ വൈദ്യരൊപ്പം കുറെ കാലം മുജാവറത്ത് സഹവാസ ബന്ധം കെട്ടി. അങ്ങനെ ഗോപാലൻ വൈദ്യർ 25 കൊല്ലം കഴിഞ്ഞപ്പോൾ മരിച്ച്. പിന്നെ അവിടുത്തെ വലിയ വൈദ്യരാരായി? രാഘവനായി. അത് നമ്മളെ പൂളക്കളക്കണ രാഘവനല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് കാര്യമല്ല, രാഘവൻ വൈദ്യർ തന്നെയാണ്. ഇപ്പോൾ എന്നാ രാഘവൻ ഒന്നോട്ട് പഠിച്ചിട്ടില്ല. അതെങ്ങനെയാണ്? അത് സിഫത്തുൽ മുജാവറത്താണ്. അത് സിഫത്തുൽ മുജാവറത്താണ്. എന്ത്? സഹവാസ ബന്ധം. അതെന്തുകൊണ്ട്? അയാൾക്ക് കേംബ്രിഡ്ജിൽ പോയേണ്ടി വരില്ല. കേംബ്രിഡ്ജിലെ ഡോക്ടറെ വരെ രാഘവൻ ചികിത്സിക്കും. കേംബ്രിഡ്ജിലെ പ്രൊഫസറെയും രാഘവൻ വേണമെങ്കിൽ ചികിത്സിച്ച് ഭേദപ്പെടുത്തും. എന്നാ രാഘവനോ ഒന്നും അറിയില്ല. അതെങ്ങനെ കിട്ടി? അത് സിഫത്തുൽ മുജാവറത്താണ്. സഹവാസ ബന്ധം ഭയങ്കരമാണ്. ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം പഠിച്ചത് എന്താണ്? റഹ്മാൻ. നിങ്ങൾ ഭയങ്കര ആയത്തല്ലേ? അലാ ലഹുൽ ഖൽഖു വൽ അംറും അല അറിയുക ലഹു, അള്ളാഹുവിൻ്റെതാണ് അൽ ഖൽഖു സൃഷ്ടിയും വൽ അംറു അംറും. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഹുക്മുൽ മുജാവറത്താണ്. ഇവിടെ എന്താ നമ്മുടെ മൂന്ന് കാര്യം ഞാൻ പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് ഭൂമിയിൽ വന്നപ്പോൾ ആ റൂഹിന് നിൽക്കാനുള്ള മണ്ണാണ് അവിടുത്തെ ശരീരം. ആ ശരീരം പിന്നെ അടക്കം ചെയ്തതാണ് മദീനത്തെ മണ്ണ്. അപ്പോൾ ഇവിടെ രണ്ട് മണ്ണ് ലോകത്ത് സമുന്നതമായി. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖിൻ്റെ റൂഹ് അതിന്മേൽ കയറി, അത് ഇതിന്മേൽ കയറി. മുഹമ്മദ് മുസ്തഫ ആ മണ്ണ് പോലും സാധാരണ മണ്ണാകൂല. ഏത് മണ്ണ്? പുണ്യ മുഹമ്മദ് മുസ്തഫയുടെ ശരീരം സാധാരണ ശരീരമാവൂല. സാധാരണ ശരീരമല്ല, ഉറപ്പ് അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് സാധാരണ മണ്ണല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തുകൊണ്ട്? മ്യൂസിക് കേട്ടപ്പോഴത്തേന് ബോധം കിട്ടുന്നു. മ്യൂസിക് കേട്ടപ്പോൾ ബോധം കിട്ടുന്നു. അത് സാധാരണ ശരീരമല്ല. എപ്പോൾ? അന്ന് ഹലീമാബിയുടെ വീട്ടിലാണ്. അതായത് നമ്മളെ വീട്ടിലൊക്കെ തുണി ഉടുക്കാതെ നടക്കുന്ന കുട്ടിയുടെ പ്രായത്തിൽ എന്ത് ചെയ്ത്? ഹലീമ ബീവിയുടെ കൂട്ട് വീട്ടിലെ മക്കള് ആടിനെ നോക്കാൻ പോയി. അപ്പോൾ ഒരു മലന്താഴ്വരയിലൂടെ അവർ തിരിച്ചു വന്നു. അപ്പോൾ ഒരു വീട്ടിൽ കല്യാണ ആഘോഷം നടക്കുന്നുണ്ട്. ആ ആഘോഷത്തോടനുബന്ധിച്ചിട്ട് അവരെന്ത് ചെയ്ത്? ഒരു ആഘോഷം നടക്കുന്നുണ്ട്. ആ ആഘോഷത്തോടനുബന്ധിച്ച് അവരെന്ത് ചെയ്ത്? മ്യൂസിക്കുള്ള പാട്ട്, അക്കാലത്തെ മ്യൂസിക്കുള്ള പാട്ട് കേട്ടു. ബോധം കിട്ടുന്നു. അപ്പോൾ ബോധം കിട്ടുന്നു. പുണ്യ റസൂലുള്ള ആ ചെവിയിലേക്ക് അത് കേൾക്കാൻ പറ്റൂല. ബോധം കിട്ടുന്നു. ഇപ്പൊ സാധാരണ മണ്ണല്ല അത്. അന്ന് ആരല്ല? നബിയല്ല. പിന്നെ 10-35 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നബിയായത്. അബ്ബാസ് റളിയല്ലാഹു എന്ത് ചെയ്ത്? കുട്ടിയുടെ തുണി വലിച്ച്, ഇസാർ വലിച്ച്. അന്ന് കുട്ടി 12 വയസ്സാണ് കുട്ടിയ. കാബാലയത്തിന് കല്ല് ചുമക്കുക. അപ്പോൾ ഈ തോളല്ലിൽ ഇങ്ങനെ കല്ല് കൊണ്ടുപോയി വെക്കും കാബാലയത്തിന്. അപ്പോൾ നിന്നെ എന്ത് ചെയ്ത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ, മോനെ അത് നിനക്ക് ബുദ്ധിമുട്ടാവൂലേ, നീ അവിടെ എന്തെങ്കിലും എന്ത് ചെയ്യ്, ഒരു കമ്മീസോ ഇസാറോ എന്തെങ്കിലും അതിൻ്റെ അടിയിൽ വെക്ക്, എന്നിട്ട് അതിൻ്റെ മേലെ കല്ല് വെക്ക്. അത് നിനക്കും എൻ്റെ മേൽ ബുദ്ധി തശക്ക കൊഴലേക്ക, അത് നിനക്ക് പ്രയാസപ്പെടൂലേ മോനെ എന്ന് പറഞ്ഞ്. പിന്നെയും റസൂല്ലാനെ കണ്ടപ്പോഴും റസൂല്ല എന്തന്നെയാണ്, ഈ കുട്ടി എന്തന്നെയാണ്, ഒന്നും കമ്മീസോ ഇസാറോ ഇല്ലാതെ കല്ല് ചുമക്കാണ്. അപ്പോൾ അബ്ബാസ് എന്ത് ചെയ്ത്? അരയുടുപ്പിന് വലിച്ച്. അരയുടുപ്പ് വലിക്കുന്നതോടുകൂടെ വീണുപോയി. അപ്പോൾ ബോധം കിട്ടുന്നു. നഗ്നത കാണിക്കാൻ പറ്റൂല. നഗ്നത കണ്ടാൽ ബോധം. അങ്ങനത്തെ ഒരു പ്രശ്നം അമ്പിയാക്കളുടെ പ്രശ്നമല്ല. അപ്പോൾ അമ്പിയാക്കളുടെ ശരീരമല്ല ഈ ശരീരം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനനേന്ദ്രിയത്തിൽ കുഴപ്പമുണ്ട് എന്ന് ബനൂ ഇസ്രായേലികൾ വാദിച്ചു.
അതായത് പുരുഷന്മാർക്കുള്ളതൊന്നും ആർക്കില്ല, മൂസാക്കില്ല എന്ന് ബനൂ ഇസ്രായേലികൾ വാദിച്ച്. അങ്ങനെ ഇസ്രായേലി കാലത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അവർ നഗ്നരായിട്ടാണ് കുളിക്കുക. നൈൽ നദിയുടെ പടവിൽ എന്ത് ചെയ്ത്? വസ്ത്രം വെച്ച്. എന്നിട്ട് നൈൽ നദിയിൽ ഇറങ്ങി ഒരു കല്ലിമൽ വസ്ത്രം വെച്ച്, എന്നിട്ട് നൈൽ നദിയിൽ ഇറങ്ങി ആര്? സയ്യിദുന മൂസ അലൈഹിസ്സലാം. ഫവമസ, എന്നിട്ട് മുങ്ങി. മുങ്ങി കയറി നോക്കുമ്പോൾ വസ്ത്രം കാണാനില്ല, വസ്ത്രം കാണാനില്ല. നോക്കുമ്പോൾ കല്ല് കുറേ ദൂരെ പോയി നിൽക്കുന്നുണ്ട്, കല്ലിമൽ വസ്ത്രമുണ്ട്. അതിപ്പോൾ കല്ല് എൻ്റെ വസ്ത്രം ഉണ്ടായിരുന്നു, അതിൽ കല്ല് പിന്നെയും അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ മൂസ അലൈഹിസ്സലാം ധൃതിയിൽ വന്ന്, അപ്പോൾ കല്ല് ധൃതിയിൽ വീണ്ടും മുന്നോട്ട് പോയി. അപ്പോൾ എന്ത് ചെയ്ത്? കല്ല് ഓടി. മൂസ നബി ഓടി വന്ന്, അപ്പോൾ കല്ല് ഓടി 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 വന്നിട്ട് കൈറോ പട്ടണത്തിൻ്റെ നടുവിലാണ് കല്ല് നിന്നത്. എന്തിന്? നിങ്ങളീ പറയുന്ന കുഴപ്പമൊന്നും, ആണുങ്ങൾക്കുള്ള അവയവമൊന്നും മൂസാക്കില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കല്ല് സ്വയം ഓടി ഇസ്രായേലികളെ മുന്നിൽ ഓടിയാണ് നിന്ന്. അതോടുകൂടെ ആ കിങ്വദന്തി അവസാനിച്ച്. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആവയവം കാണണ്ട, അരയടുപ്പ് വലിച്ചപ്പോഴത്തിന് ബോധം കിട്ടും. അപ്പോൾ മൂസാ നബിയുടെ ശരീരവും അല്ല മുഹമ്മദ് നബിയുടെ ശരീരം, വേറെയാണ്. അത് വേറെ മണ്ണാണ്, നമ്മൾ വിചാരിച്ച മണ്ണേ ആവൂല, അത് വേറെ മണ്ണാണ്. അതുറപ്പല്ലേ? ഹദീസിലുള്ളതല്ലേ? ഇദാ മർറ ബി തുരീഖിൻ, ഇദാ മർറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തുരീഖിൻ, ഒരു വഴിയിലൂടെ മുസ്തഫ നബി കടന്നു പോയാൽ ആ വഴിയിൽ സുഗന്ധം തളം കെട്ടി നിൽക്കും. ചുരുങ്ങിയത് മൂന്ന് ദിവസം ഒരു വഴിയിലൂടെ റസൂള പോയാൽ ആ വഴി സുഗന്ധം ഉണ്ടാവും. ഒരു നല്ല ബോധമുള്ള ഒരാൾക്ക് നബി പോയ വഴി കണ്ടുപിടിക്കാൻ കഴിയും. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോയാൽ മൂന്ന് ദിവസമെങ്കിലും ആ വഴിയിൽ സുഗന്ധം തളം കെട്ടി നിൽക്കും. അതാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വടിച്ച് കുപ്പിയിലാക്കിയല്ലേ? അതായത് മനുഷ്യൻ്റെ സുഗന്ധത്തെ വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധം ഉണ്ടാകുന്ന സ്വർഗത്തിലാണ്. മനുഷ്യൻ്റെ വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധം ഉണ്ടാവില്ല എവിടെയാ? സ്വർഗത്തിലാണ്. അതേ കാര്യം ഭൂമിയിലുണ്ടായി പുണ്യ റസൂലിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ബെഞ്ചിൽ കിടന്നുറങ്ങി, ഒരു ബെഞ്ച് ഉണ്ടായി, അത് കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയർത്ത്, വിയർത്തപ്പോൾ ഉമ്മു സുലൈമ വന്നിട്ട് എന്ത് ചെയ്തു? ഫഅതത് ബിഖാറൂറത്തിൻ, ഒരു കുപ്പി കൊണ്ടുവന്നു. ഫസാറത് തംസഹു, ആ വിയർപ്പിന് അങ്ങനെ വടിച്ചിട്ട് ഫീലാ ഖാറൂറത്തിഹാ, കുപ്പിയിലാക്കി. ഫസ്തയഖദ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ള ഉണർന്നു. അപ്പോൾ ചോദിച്ചു, മാദി, എന്താത്? അപ്പോൾ പറഞ്ഞു, മിനാതു യബി തൈബിന, ഞങ്ങളുടെ ഏറ്റവും നല്ല സുഗന്ധമാണ്. അപ്പോൾ സ്വർഗത്തിലെ അവസ്ഥ റസൂലുള്ള ശരീരത്തിന് എവിടെയുണ്ട്? ഭൂമിയിലുണ്ട്. സ്വർഗത്തിലെ അവസ്ഥ ഭൂമിയിലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് സാധാരണ മണ്ണാവില്ല, അത് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ക്ഷീണിക്കാതിരിക്കൽ, അത് സ്വർഗത്തിലെ മനുഷ്യന്മാരെ അവസ്ഥയാണ്. അവർക്ക് എന്തുണ്ടാവില്ല? ക്ഷീണുണ്ടാവില്ല. വിസാദി ചെയ്യും ഹബീബ റസൂലുള്ളാ, മൂന്ന് ദിവസം വന്ന് മുസ്തഫ നബി ഭക്ഷണം കഴിക്കൂല, നോമ്പൊലിക്കും. അപ്പോൾ അവർ അഫരാ നുവാസു യാ റസൂലുള്ളാ, ഞങ്ങളും അതുപോലെ നുവാസത്താക്കി കൂടെ. അതായത് ഒന്നിച്ച് നോമ്പൊലിക്ക എത്ര ദിവസം? മൂന്ന് ദിവസം. അതിൻ്റെ അടിയിൽ ഭക്ഷണമേല്ല, മൂന്ന് ദിവസം നോമ്പൊറുക്ക നോമ്പൊലിക്ക ചെയ്തൂടെ എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞില്ല, നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ വിചാരിച്ച തടിയല്ല ഞാന്, ഇന്ന റബ്ബി യുത്ഇമുനി വയസ്ഖീനി, എന്റെ വെള്ളം നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തൂടെയാണ്, എന്റെ ഭക്ഷണം വിചാരിക്കാത്ത ഭാഗത്തൂടെയാണ്, ഞാൻ തിന്നണ്ട, ഞാൻ കുടിക്കണ്ട, എനിക്ക് ക്ഷീണുണ്ടാവില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അവസ്ഥ എവിടുത്തതാണ്? സ്വർഗത്തിലാണ്. ഇതെല്ലാം നിങ്ങൾ ചിന്തിക്ക്, ഇതെല്ലാം ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു മണ്ണേ ആവില്ല. ഏറ്റവും വലിയ കരുത്തനാണ് സയ്യിദുന അലി, ഭയങ്കരല്ലേ അലി ബിൻ അബീ ത്വാലിബ്. അതായത് മനുഷ്യന്മാർക്ക് കരുത്ത് സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സ്വർഗത്തിലെ ഒരു താഴ്ന്ന ആള്, ഏറ്റവും താഴ്ന്ന ആൾക്ക് പോലും ഖുവ്വത്തു മിഅത്തി അഖ്വാ റജുലിൻ ഫിദ്ദുനിയ, ദുനിയാവിലെ ശക്തരായ നൂറ് പുരുഷന്മാരുടെ ശക്തി ഉണ്ടാവും സ്വർഗത്തിലെ ഏറ്റവും താഴെക്കിടയിലാക്ക്.
നീ ഹബീബായ നബിയിലേക്ക് തിരിച്ചു വാ. ദുനിയാവിൽ ഏറ്റവും വലിയ ശക്തനാണ് ആര്? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിനോട് കഅബാലയത്തിന്റെ മുകൾ ശുദ്ധീകരിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചേർന്ന് നിൽക്കാ, നീ എന്നെ തോളി പിടിച്ച് കയറിക്കോന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു, നബിയേ ഞാൻ തോളി പിടിച്ച് കയറൂല, നിങ്ങളെ തോളി പിടിച്ച് ഞാൻ കയറൂല, ഞാൻ നിൽക്കാ, നിങ്ങൾ എന്റെ തോളി പിടിച്ച് കയറിക്കോളും. അപ്പോൾ പറഞ്ഞേ, ലാ തഖ്ദുറു തഹ്മിലനേ, എന്നെ വഹിക്കാൻ നിനക്ക് കഴിയില്ല. വീണ്ടും വീണ്ടും പറഞ്ഞു. അവസാനം അലി സമ്മതിച്ചില്ല. അപ്പോൾ ഫഅഖദ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കതബഹു, തോളിന് പിടിച്ച് ആരുടെ? അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളിന് പിടിച്ചു. ഫറാദ അയ്യൻഹല, ഉയരാൻ വേണ്ടി ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് തോളിനെ പിടിച്ചപ്പോൾ ഒറ്റ പിടുത്തത്തിന് വീണുപോയി ആര്? അതിശക്തനായ സയ്യിദുന അലി. അതായത് തന്റെ ഒറ്റ കൈ കൊണ്ട് ഖൈബറിലെ കോട്ടവാതിൽ പിടിച്ച് പരിചയാക്കി യുദ്ധം ചെയ്ത അലി. ഹബീബ റസൂലാണ് ഒറ്റ പിടുത്തത്തിന് വീണുപോയി. അപ്പോൾ അത് മനുഷ്യന്റെ സ്വർഗത്തിന്റെ ശരീരാവസ്ഥയാണ്. അത് എവിടെ ഉണ്ട് റസൂലാക്ക്? ഭൂമിയിലുണ്ട്. ഇതൊക്കെ പറഞ്ഞെന്താണെന്നറിയാം? നിങ്ങൾ സാധാരണ മണ്ണല്ല, സാധാരണ ശരീരമല്ല, സാധാരണ ആളല്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഒന്നുമല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ സാധാരണ ശരീരമല്ല. ആ ശരീരത്തെ അടക്കം ചെയ്ത മണ്ണാണ് മദീനത്തെ മണ്ണ്. ഞാൻ ഇത് പറഞ്ഞെന്താ? മദീനത്തെ ഖബറിന്റെ ഷറഫായി പറഞ്ഞത്, ആ ഖബറിൽ കിടക്കുന്ന തടിയെ പറ്റിയ പറഞ്ഞത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? നിങ്ങൾ വിചാരിച്ച ഖബറല്ല ഏത്? മദീനത്തെ ഖബർ. കാരണം ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നത് ആര്? ലോകത്തെ ഷറഫാക്കപ്പെട്ട മണ്ണാണ് ആ ഖബർ. ആ മണ്ണ് എന്തെന്ന് പോലും അല്ലാഹു അല്ലാതെ ആർക്കും അറിയില്ല. കാരണം അത് എന്ത്, അത്രയും പ്രധാനപ്പെട്ട മണ്ണാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. മിഅ്റാജിന് പോയ തടിയല്ലേ? മിഅ്റാജിന് പോയ തടിയല്ലേ അത്? മിഅ്റാജിന് പോയ തടിയല്ലേ അത്? ഒരു രാത്രി മിഅ്റാജിന് പോയി വന്നില്ലേ ആ തടി? പുണ്യ മുഹമ്മദ് മുസ്തഫ മിഅ്റാജിന് പോയി ശരീരം കൊണ്ട് പോയി നടക്കാര്യം ഉറപ്പ്. എന്തുകൊണ്ട്? അവസാനമായി ഉയർന്ന സ്ഥലത്ത് കാല് പൊക്കിയ സ്ഥലത്ത് ഇപ്പോഴും കല്ലിൽ ആ കാല് പതിഞ്ഞതിൻ്റെ അടയാളം എപ്പോഴുണ്ട്. അവിടെ അങ്ങോട്ട് വളച്ചു വെച്ചിട്ടുണ്ട്, ഒരു കണ്ണാടി ചില്ല് വെച്ചിട്ടുണ്ട്, അവിടെ അങ്ങനെ കൈയിട്ട് തൊട്ടുമുത്തും. ബൈത്തുൽ മുഖദ്ദസിലെ പാറയെ പറ്റി കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. ആ പാറയിൽ എന്തുണ്ട്? ആ പാറ സഹ്റത്തുൽ മിഅ്റാജാണ്, മിഅ്റാജിന്റെ പാറയാണ്. ആ പാറയെന്നാണ് റസൂൽ എന്തായിട്ടുള്ളത്? ഉയർന്നു പോയത്. ആ പാറയിൽ ഒരു കാൽപാത ഉണ്ട്. എവിടേക്ക് ഉയർന്ന? അതായത് അവസാനമായി കാല് പറിച്ചെടുത്തിട്ട് ആകാശത്തേക്ക് ഉയർന്ന അടയാളം എപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട്. മിഅ്റാജിന്റെയും പുണ്യ റസൂലുള്ളാഹിന്റെയും ബറക്കത്തെടുക്കാൻ വേണ്ടിയ അതിൽ തൊട്ടുമുത്തൽ പതിവാണ്. ഇന്നും ആളുകൾ കൈയിടും, നമ്മുടെ തൊട്ടുമുത്തും പുണ്യ റസൂലുള്ളാഹിന്റെ കാലിന്റെ അടയാളം. ഒറ്റ ഉയർച്ച ഉയർന്നു. ആരോടുകൂടെ ഉയർന്നു? സയ്യിദുന ജിബ്രീൽ. സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൂടെ ഏഴാകാശവും കടന്ന് സിദ്റത്തുൽ മുന്തഹായിൽ പോയി റബ്ബിന്റെ ലിഖാ കഴിഞ്ഞ് മടങ്ങി വന്ന തടിയാണ് എവിടെ കിടക്കുന്നത്? മദീനയിൽ. അപ്പോൾ പിന്നെ അതിനോട് യോജിച്ച ഒരു മണ്ണുമില്ല. ആ മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന തടി പുണ്യ റസൂലിന്റെ തടിയാണ്. ആ തടിയുടെ ശറഫ് അത്രയും വലുതാണ്. അപ്പോൾ ആ ഖബറിനോട് കടപിടിക്കുന്ന ഒരു മണ്ണും ഇല്ല. അതെ, അത്വയബു മിൻ അത്വയബു വ അഫ്ളലു വ അഷ്റഫു മിൻ മിൻ തുർബത്തിൽ കഅബ. അത് കഅബാലയത്തിന്റെ മണ്ണിനേക്കാൾ ശറഫാക്കപ്പെട്ടതാണ്. തുർബത്തു ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ മണ്ണിൽ കിടക്കുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരമാണ്. സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കം പറ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഉള്ളിലുള്ളത് ആരാണ്? റൂഹ് മുഹമ്മദാണ്. സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ റൂഹ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ടോക്ക്. ആ റൂഹിന്റെ പ്രത്യേകത എന്താ? ആ റൂഹിന്റെ പ്രത്യേകത എന്താ? ആ ഖബറിന്റെ പ്രത്യേകത എന്താ? ഒരു സെക്കൻഡിൽ ആ ഖബറിൽ എത്ര സലാം ഉണ്ടാവും? മാ മിൻകും മിൻ അഹദിൻ യുസല്ലി വ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു റൂഹി ഹത്താ റുദ്ദ അലൈഹി സലാം. ഈ ലോകത്ത് എവിടെ വെച്ച് ഒരാൾ എനിക്കൊരു സലാം പറയുകയാണെങ്കിലും എന്റെ റൂഹ് അല്ലാഹു എനിക്ക് തിരിച്ചു തരികയും ഉടനെ ഞാൻ വഅലൈക്കും സലാം എന്ന് പറയുകയും ചെയ്യും.
അപ്പോൾ ഒരു മിനിറ്റിൽ, ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ, ഒരു അര മിനിറ്റിൽ, ഒരു പത്ത് സെക്കൻഡിൽ എത്ര കോടി മനുഷ്യൻ സലാം പറയുന്നു റസൂലുള്ളാഹിക്ക്. അപ്പൊ എത്ര റസൂലുള്ള സലാം മടക്കണം? അപ്പോൾ അത് സാധാരണ ശരീരത്തിന്റെ കഴിവല്ല. എന്റെ റൂഹല്ലാഹു എനിക്ക് തിരിച്ചു തരും, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? സലാം മടക്കും. ഇപ്പൊ നമ്മൾ യാ നബി സലാം അലൈക്കും യാ റസൂൽ, നമ്മൾ ഇത് ചെല്ലുമ്പോ എത്ര ലോകത്ത് ചെല്ലുന്നുണ്ട്? നമ്മൾ ഇത് ചെല്ലുമ്പോ എത്ര ലോകത്ത് നേരിട്ട് സലാം പറയുന്നവര്, അസ്സലാമു അലൈക അയ്യോ നബി എന്ന് പറയുന്നവര്, അത്തയ്യാത്തോടുന്നവര്, അസ്സലാമു അലൈക അയ്യോ നബി ഒരു ദിക്റുമാണ്. 100 തവണ ഒരു ദിവസം ചെല്ലുന്ന ആൾക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല റൂഹിന്റെ ഖുറൂജ് എളുപ്പമാക്കി കൊടുക്കും. മുമ്പ് ഇന്നോ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ, റൂഹിന്റെ ഖുറൂജ് എളുപ്പാക്കി കൊടുക്കും. ഈ സലാം പറയാ, എത്ര ആള് സലാം പറയും? അപ്പോഴത് സാധാരണ ശരീരമല്ല, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം. ആ റസൂലുള്ളാ ശരീരം നടന്നു എന്നതാണ് എന്തിന്റെ പ്രത്യേകത? ആ ശരീരം 10 കൊല്ലം നടന്നു എന്നതാണ് എന്തിന്റെ പ്രത്യേകത? മാബൈന ഖബരി വമിമ്പരി, മാബൈന ഖബരി വമിമ്പരി. സ്വർഗത്തിൽ നിസ്കരിക്കണമെങ്കിൽ, സ്വർഗത്തിൽ നിസ്കരിക്കണമെങ്കിൽ എവിടെ പോണം? മദീനയിൽ. എന്താണ് സ്ഥലത്തിന്റെ പ്രത്യേകത? മാബൈന ഖബരി വമിമ്പരി, ഖബർ എന്നാൽ ബൈത്ത്. അതായത് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥേഷ്ടം 10 കൊല്ലം നടന്ന സ്ഥലമാണത്. ആ തടി നടന്നു എന്നതിന്റെ പേരിൽ അതെന്തായി? സ്വർഗായി. റൂളത്തു മിൻയാദുൽ ജന്ന. ആ തടിയോട് അമാന്യരാരെ, മാന്യമല്ലാതെ ആരെങ്കിലും പെരുമാറിയാൽ കഫറാവും. ഇന്നൊരാൾ ലുഹ്ർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിറാവൂല, ഇന്നലെ ലുഹ്ർ നിസ്കരിച്ചില്ലെങ്കിലും കാഫിറാവൂല, മിനിഞ്ഞാൽ ലുഹ്ർ നിസ്കരിച്ചിട്ടും കാഫിറാവൂല, അസർ നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, കഴിഞ്ഞ റമദാൻ നോമ്പ് നോച്ചിട്ടില്ലെങ്കിൽ കാഫിറാവൂല, കഴിഞ്ഞ റമദാൻ നോമ്പ് 30 ദിവസം നോച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഷാബാൻ തീരുന്നതിന് മുമ്പ് 30 നോമ്പ് ഓറ്റാൽ മതി. ഷാബാനും കഴിഞ്ഞാൽ പിന്നെ തഹീറിന്റെ മുദ്ദും കൂടി കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. എന്നാൽ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അമാന്യമായി പെരുമാറിയാൽ, ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി റസൂലി ആയത്താണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്താ? പുണ്യ റസൂൽ ഇരിക്കുന്ന സദസ്സിൽ ഒരു മനുഷ്യൻ കൈ നീട്ടി ഭക്ഷണം കഴിക്കാൻ പാടില്ല. ആദ്യം ഭക്ഷണം ആരെടുക്കണം? റസൂൽ എടുക്കണം. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി റസൂലി, സൂറത്തുൽ ഹുജറാത്തിൽ ആയത്ത്. നിങ്ങൾ നബിക്ക് മുൻഗണക്കരുത്. അഥവാ ഈ ആയത്തിന്റെ വ്യാഖ്യാനമാണ് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഒരാൾ ഭക്ഷണത്തളികയിലേക്ക് കൈ പോക്കാൻ പാടില്ല, റസൂലുള്ള സംസാരിക്കാതെ സംസാരിക്കാൻ പാടില്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വറാസത്ത് ലഭിച്ച ആലിമീങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായ സൗഭാഗ്യം ലഭിച്ച് ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്ത്, ആലിമീങ്ങളോ അഹ്ലുൽ ബൈത്തോ ഒരു സദസ്സിലുണ്ടെങ്കിൽ ഇന്നും നിയമം അങ്ങനെയാണ്, അവരെ ഭക്ഷണത്തിൽ കൈകുത്താതെ മറ്റുള്ളവർ ഭക്ഷണം തൊടാൻ പാടില്ല. ആലിമീങ്ങളോ അഹ്ലുൽ ബൈത്തോ ഒരു സദസ്സിലുണ്ടെങ്കിൽ അവർ ഭക്ഷണത്തിൽ കൈവെക്കാതെ ഭക്ഷണത്തിൽ തൊടാൻ പാടില്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനം, അങ്ങനെ ചെയ്താലോ നിന്ദിക്കുന്ന രൂപത്തിൽ ചെയ്താൽ, ഇഹാനത്തിന്റെ രൂപത്തിൽ ചെയ്താൽ, കുഫർ മുസ്തഫ നബിയെ ഇഹാനത്ത് ചെയ്യുന്ന വിധത്തിൽ ചെയ്താൽ കഫറാകും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നമ്മൾ വിചാരിച്ച ഒരു കാര്യം തടിയല്ല ആ കിടക്കുന്നത്, അത് ആ റസൂല നടന്നു എന്നതിന്റെ പേരിൽ, നിർഭയമായി നടന്നു എന്നതിന്റെ പേരിൽ ആ റൂളയിൽ കടക്കുന്ന പുണ്യ റസൂല 10 കൊല്ലം നിർഭയമായി നടന്നു എന്നതിന്റെ പേരിൽ സ്വർഗീയ പദവി ആർക്ക് ലഭിച്ചു? ഈ ഭൂമിക്ക് ലഭിച്ചു. കാരണം മാബൈന ഖബരി വമിമ്പരി റൂളത്തു മിൻയാദുൽ ജന്നാന, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്താനും അവിടെ പോകാനും അള്ളാഹുമക്ക് തോഫിയൊക്കെ തരട്ടെ. അള്ളാഹു 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 തോഫിയൊക്കെ തരട്ടെ. മനസ്സ് തുറന്ന് പറയാം, അള്ളാഹു തആല തോഫിയൊക്കെ തരട്ടെ. അള്ളാഹു തആല തോഫിയൊക്കെ തരട്ടെ. ദുആ ഹിജാബത്ത് എന്തൊക്കെയാണ് അവിടുത്തെ ശറഫാക്കപ്പെട്ട കാര്യങ്ങൾ,
അപ്പോൾ നിങ്ങൾ തൈബ ഒരു സുഗന്ധവുമില്ല, യഅദിലു കടപിടിക്കുന്ന സുഗന്ധമില്ല, തുർബൻ ഒരു മണ്ണിനോട് ലമ്മാ മണ്ണ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അലമുഹോ പുണ്യ നബിയുടെ ഭൗതിക ശരീരത്തെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഭൗതിക ശരീരത്തെ ഉൾപ്പെടുത്തിയ ഒരു മണ്ണിന്റെ സുഗന്ധത്തോട് കടപിടിക്കുന്ന ഒരു സുഗന്ധവും ഇല്ല തന്നെ എന്ന് ആ മണ്ണിൽ നിന്ന് സുഗന്ധം അനുഭവിക്കാൻ കഴിഞ്ഞവന് വിജയമായ വിജയം, സ്വാഗതമായ സ്വാഗതം. അമുൽതസ്മി അതിന് അതിൽ നിന്ന് ആ മണ്ണിനെ ചുംബിക്കാൻ കഴിഞ്ഞവനും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ മണ്ണിനോട് മുഖമർത്തി മുഖമർത്താൻ കഴിഞ്ഞവനും, അതാണ് മുൽതസിമിന്റെ അർത്ഥം. അതിന് ആ മണ്ണിനോട് പുരള്, ആ മണ്ണിനും മണ്ണുമായി മുഖമർത്താൻ കഴിഞ്ഞവർക്കും, ആ മണ്ണിനെ ചുംബിക്കാൻ കഴിഞ്ഞവർക്കും, ആ മണ്ണിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിഞ്ഞവർക്കും വിജയമായ വിജയം. അത് വല്ലാത്ത വിജയമാണ്, വല്ലാത്ത തൗഫീഖാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖബറിന്റെ പ്രത്യേകത അത്രയും വലുതാണ്. അത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷറഫാക്കപ്പെട്ട ഖബറാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ എന്തുകൊണ്ട് ലോകത്തെ ഏറ്റവും ഷറഫാക്കപ്പെട്ട റൂഹിനെ ഉൾപ്പെടുത്തിയ ശരീരത്തെയാണ് ഇത് ഉൾപ്പെടുത്തിയത്. ഈ റൂഹോ ഈ റൂഹിൽ നിന്നാണ് സയ്യിദ്നാ ജിബ്രീലിനെ പഠിച്ചത്. അപ്പോൾ ആ കിടക്കുന്ന ആളാരാ? സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിച്ചത് ആ റൂഹിൽ നിന്നാണ്. സയ്യിദ്നാ ജിബ്രീൽ സയ്യിദ്നാ മീകായിൽ എന്നല്ല മാത്രമല്ല, ഹുലഖത്തിൽ മലായിക്ക എല്ലാ മലക്കുകളെയും വമിൻ നൂരിഹി ഖലഖല്ലാഹു ജിബ്രീൽ വമിൻ നൂരി ജിബ്രീൽ ഖലഖത്തിൽ മലായിക്ക, അങ്ങനെയൊക്കെ റിപ്പോർട്ട് കാണാം. ഒമിന്നൂരി ഖലഖല്ലാഹു തുർബത്തൽ കഅബ വമിൻഹാ ദുഹിയത്തിൽ അർളു. ആ റസൂലുള്ളാഹിയുടെ നൂറിൽ നിന്ന് കഅബയുടെ മണ്ണിനെ ഉണ്ടാക്കി, ആ മണ്ണിൽ നിന്ന് അല്ലാഹു തആല ഭൂമിയെ ഉരുട്ടി. മക്കയെന്ന മദീന എന്ന മണ്ണെടുത്തുകൊണ്ട് വരൽ ഹറാമാണ്. ഏത് ഇങ്ങനെ, അതായത് ആ ആ മണ്ണ് അത് ഹറമല്ലേ, ആ ഹറമല്ലേ, അവിടെ പ്രധാനമായി അതൊന്നും അവിടുന്ന് കൊണ്ടുവരാൻ പാടില്ല, അതൊക്കെ അവിടെ തന്നെ അതിൻ്റെ സ്ഥാനം അതാണ്. എന്നാൽ പ്രധാന അഭിപ്രായം ആ മണ്ണ് പുറത്തേക്ക് കൊണ്ടുവരൽ ഹറാം എന്നാണ് പ്രധാന അഭിപ്രായം. അല്ലെങ്കിൽ പ്രത്യേകമായ ഇതിനോ സമ്മതമോ അവിടുത്തെ ആളുകളുടെ അതിൻ്റെ നാഗരികങ്ങളുടെ സമ്മതമോ മറ്റോ ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ആ മണ്ണ് അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകിയ ഒരു മണ്ണാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് ആ ഖബറിനെയാണ്. ആ ഖബറിനോട് കടപിടിക്കുന്ന ഒന്നും ലോകത്തില്ല. അടുത്ത് അഫ്ളൻ മിൻ തുർബത്തിൽ കഅബ, കഅബയുടെ മണ്ണിനോട് മണ്ണിനേക്കാൾ പോലും അത് ഷറഫാക്കപ്പെട്ടതാണ്. ഇത്തിഫാഖിൽ അഇമ്മത്തിൽ അർബ, നാല് ഇമാമിയങ്ങൾക്കും വിഷയത്തിൽ തർക്കമില്ല. കാരണം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം. അവിടത്തേക്ക് അള്ളാഹു നൽകുന്ന ആ റഹ്മത്തിന് കയ്യും കടക്കൂല. മാമിൻ തുരിയഖ് മിൻ തുറുഖിൽ മദീന ഇല്ലാ വഫീഹൽ മലായിക്ക. ഇമാം ബുഖാരി ബഹുമാനപ്പെട്ട അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി ജംഅ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം ആ റൗള നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഹറമു ഷെരീഫിൽ പോലും പ്രവേശിക്കാൻ റസൂലുള്ളാഹി സമ്മതം വാങ്ങിയതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതം വാങ്ങിയിട്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹറമു ഷെരീഫിൽ പ്രവേശിച്ചു. അത്രയും പ്രധാനപ്പെട്ടതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് കൊടുത്ത ആളുകൾക്ക് അത് അത്രയും വിലപ്പെട്ടതാണ്. റസൂലുള്ളാഹിയുടെ മണ്ണിൻ്റെ ആ ആ ഒരു ഖുത്ബ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും വിലപ്പെട്ടതാണ്. കാരണം അവിടെ കിടക്കുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹിനോട് കടപിടിക്കുന്ന ഒന്നുമില്ല. കറാമത്തുൽ മുഅ്മിനി അഅലമു ഇൻദല്ലാഹി മിനസ് സമാവാതി വൽ അർളി. കറാമത്തുൽ മുഅ്മിനി അഅലമു ഇൻദല്ലാഹി കറാമത്തുൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മഹത്വം അഅലമു ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലുതാണ്. മിനസ് സമാവാതി ആകാശത്തേക്കാൾ, വമിനൽ അർളി ഭൂമിയേക്കാൾ. ഈ ലോകത്ത് എന്തിനേക്കാളും അല്ലാഹു തആലക്ക് വിലപ്പെട്ടതാണ് എന്ത്? ഒരു മുഅ്മിൻ, ഒരു മുഅ്മിൻ. അപ്പോൾ മുഅ്മിനീങ്ങൾക്കും നേതാവായ പുണ്യ റസൂലിന്റെ ഷർഫത്തിലിരിക്കും. കറാമത്തുൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മഹത്വം അഅലമു ഇൻദല്ലാഹി മിനസ് സമാവാതി വൽ അർളി. കറാമത്തുൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മഹത്വം അഅലമു ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലുതാണ്. മിനസ് സമാവാതി ആകാശത്തെക്കാളും, വമിനൽ അർളി ഭൂമിയേക്കാളും.
എന്തിനേക്കാൾ അള്ളാഹു വിലപ്പെട്ടത്? ഒരു മുഅ്മിനായ മനുഷ്യനാണ്. അപ്പോൾ സയ്യിദുൽ മുഅ്മിനീനല്ലേ, സയ്യിദുൽ ഇമാമുൽ മുത്തഖീനല്ലേ ആര്? ഹബീബായ റസൂലുള്ളാഹി. അപ്പോൾ എത്രയായിരിക്കും ഒരു അള്ളാഹുന്റെ ഹബീബിന്റെ ഷറഫ്? എത്രയായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യന്റെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഷറഫ് അത്രമേൽ വലുതാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഷറഫ് ആകാശത്തെക്കാളും ഭൂമിയെക്കാളും എന്തിനേക്കാളും വലുതാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ അള്ളാഹു ആരെങ്കിലും വഷളാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മഹ്ഷറിൽ വഷളാക്കാതെ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അള്ളാഹു കാക്കട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ വഷളാക്കിയാൽ, വഷളാക്കിയതിന് ശേഷമല്ലാതെ അവനെ മഹ്ഷറിലിട്ട് വഷളാക്കിയതിന് ശേഷമല്ലാതെ നരകത്തിൽ കടത്തൂല. വഷളാക്കും. കാരണം എന്തുകൊണ്ട്? മുഅ്മിനിന്റെ പ്രത്യേകത കാരണം അള്ളാഹുടെ അടുക്കൽ അത്രയും വലുതാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് നേതാവാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹി ഷറഫ് എത്രയായിരിക്കും? അപ്പൊ ഇതാണ് ഈ പറഞ്ഞ വാക്കുകളുടെ എല്ലാം സാരം. ഈ ലോകത്ത് ഏറ്റവും കൊതിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട മദീനത്തു റസൂലാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇനി കടപിടിക്കുന്ന ഒന്നുമില്ല. അതിന് മുഅ്മിനായ മനുഷ്യന്റെ കാരണം എന്തുകൊണ്ട്? ഇത് ഇതുണ്ടായാൽ മാത്രമേ ഒരു ഒരാൾ മുഅ്മിനാവുള്ളൂ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. ആരെക്കാളും എന്നോട് സ്നേഹം ഉണ്ടാകാതെ ഒരാൾക്ക് മുഅ്മിനാകാൻ കഴിയില്ലാന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സയ്യിദിൽ നിന്ന് ഫിസ്ക് വേളിവായാൽ പോലും പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി ഷറഫ് എത്രയായിരിക്കും? എന്തുകൊണ്ട് ഷറഫി റസൂലില്ല? ഇതൊക്കെ എന്താ ബിഷറഫി റസൂലില്ല? എന്തുകൊണ്ട് ഒരു ഒരു ഫിസ്ക് ലാഹിറായതിന്റെ പേരിൽ, കൊടുത്തയച്ച ഹദിയ മുടക്കിയതിന്റെ പേരിൽ ഫാത്തിമ ബീവി അവിടെ നിൽക്കുന്നുണ്ട്? സ്വർഗത്തിന്റെ വാതിൽ നിന്ന് എന്റെ കുട്ടിക്ക് അവകാശപ്പെട്ട ഒരു മുതൽ തടഞ്ഞവനെ നിനക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറക്കാൻ ഞാൻ സമ്മതിക്കൂല. ആര് പറഞ്ഞ്? ഫാത്തിമ ബീവി പറഞ്ഞ്. എന്റെ കുട്ടി ദോഷിയാണോ? അയ്യോ കണ്ടില്ല, ഉമ്മയാ ഞാൻ ഉണ്ട്. ആര് പറഞ്ഞു? ഫാത്തിമ ബീവി പറഞ്ഞു. എന്തുകൊണ്ട്? അതാണ് ഈ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. ആ മണ്ണിനോട് കടപിടിക്കുന്ന ഒരു മണ്ണുമില്ല. കാരണം അത്രയും ഷറഫാക്കപ്പെട്ട ആളാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരാൾ ഹബീബ റസൂലാനെ കൊതിച്ചാൽ പോലും അള്ളാഹുന്റെ ദോഷം പൊറുക്കും. ഒരാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊതിച്ചു, സ്വപ്നത്തെ കാണാൻ കൊതിച്ചു. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഈ കൂട്ടത്തിനില്ലേ റസൂലുള്ളാഹി സ്വപ്നത്തെ കാണാൻ കൊതിച്ചവര്? ഇല്ലേ? ദോഷം പൊറുപ്പിക്കും. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ കൊതിച്ചാൽ ദോഷം പൊറുപ്പിക്കും. കണ്ടവർക്ക് സഹാബിയാവൂലെങ്കിലും ഭയങ്കര ഷർഫുണ്ടാവും. ജൽബു ഖൈരി ദുന്യാവൽ ആഖിറ, ദുന്യാവിലെ ആഖിറത്തിനെ ഖൈറൊക്കെ അത് വിളിച്ചുകൊണ്ട് വരും. റസൂലുള്ളാഹി സ്വപ്നം കണ്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടാൽ ദുന്യാവിലെയും ആഖിറത്തിലെയും ഖൈറിനെ വലിച്ചുകൊണ്ട് വരും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അത് കൊതിച്ചാൽ പോലും ദോഷം പൊറുക്കും. സ്വപ്നം കാണാൻ വേണ്ടി സലാത്തിയല്ലേ, എന്തായില്ല? സ്വപ്നം കണ്ടില്ല, കാണണ്ട, സൗകര്യം നമുക്ക് കണ്ടോളൂ. പക്ഷെ എന്താവും? ദോഷം പൊറുക്കും. റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ കൊതിച്ചാൽ പോലും ദോഷം പൊറുക്കും. കൊതിച്ചില്ലേ? പറ കുട്ടി, റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ കൊതിച്ചില്ലേ? അതുപോലും എന്താവും? ദോഷം പൊറുക്കും. റസൂലുള്ളാഹിനെ സ്വപ്നം കാണലും അത് അള്ളാഹിന്റെ തോഫിയേക്കാണ്. അത് അള്ളാഹിന്റെ ഒരു ഭാര്യയും ഭർത്താവും പെണ്ണ് തടിച്ചിട്ട് ഭയങ്കര തടിയായ ഒരു പെണ്ണ് ഭർത്താവും കൂടെ ഇമാം ഗസ്സാലി തങ്ങളടുത്ത് വന്ന്, ഈ ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല, കൊല്ലങ്ങൾ അനുമതിയായി വിവാഹം കഴിഞ്ഞിട്ട് ദ്വാരക്കണം, ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവാനുള്ള ഒരു വഴി പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഈ പെണ്ണിനെ അങ്ങനെ നോക്കി, എന്നിട്ട് ഹസ്സാലി മാം പറഞ്ഞ്, കുട്ടി ഉണ്ടായാൽ പിന്നല്ലേ, ഇവളെ കണ്ടാൽ ഇവൾ 40 ദിവസത്തിന് അപ്പുറത്ത് പോകില്ലെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇവൾ 40 ദിവസത്തിനുള്ളിൽ മരിച്ചു എന്നാണ്. ഇവൾ 40 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും. കുട്ടി ഉണ്ടായാലും പിന്നല്ലേ, നിനക്കിപ്പോ ബേജാറ്, നിനക്ക് കുട്ടി ഉണ്ടായില്ല എന്നുള്ളതാ. പക്ഷെ ഇവളെ അജല എത്രയുള്ളൂ? ഇനി 40 ദിവസത്തിനുള്ളിൽ ഇവൾ മരിച്ചു പോകുന്നു. ആരാ പറയണത്? ഇമാം ഹസ്സാലി. 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ആര്? ഇമാം ഹസ്സാൻ റളിയല്ലാഹു അൻഹു. ലോകാണ്ട മഹാനല്ലേ ഇമാം ഹസ്സാലി തങ്ങളല്ലേ പറയണത്? എന്ത്, ഇവൾ 40 ദിവസത്തിനുള്ളിൽ മരിച്ചു. രണ്ടാളും കരഞ്ഞോണ്ട് പരിക്ക് വന്ന്. പിന്നെ 40 ദിവസം ഇവൾ എന്ത് കൊടുത്താലും കഴിക്കൂല, ഭക്ഷണം കഴിക്കൂല, മരുന്ന് കുടിക്കൂല. കാരണം 40 ദിവസത്തിനുള്ളിൽ മരിച്ചു. 40 ദിവസം കൊണ്ട് എന്തുണ്ടായി? ഇവൾ കരഞ്ഞ് താട്ടി കുറഞ്ഞ് കുറഞ്ഞ് എല്ലാം പോലും 40 ദിവസം കഴിഞ്ഞ് മരിച്ചില്ല. ഹസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു അടുത്ത് പോയി,
അപ്പോൾ ഇമാ ഖുദ്ദാരി പറഞ്ഞു, ജാമിഅ, ഇനി ഈ പെണ്ണിനോട് ശാരീരികമായി ബന്ധപ്പെട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു കൊല്ലത്തിനിൽ കുട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഗർഭപാത്രത്തിലേക്ക് നുത്തുപത്ത് വരാത്ത വിധം നെയ്പ്പാട കെട്ടിപ്പോയതാണ് കുഴപ്പം. അതില്ലാതെ അത് കരിഞ്ഞു പോകാൻ വേണ്ടിയും അത് ഒളിച്ചു പോകാൻ വേണ്ടിയുമാണ് ഞാൻ ഇപ്പോൾ മരിക്കും എന്ന് പറഞ്ഞത്. ഇവിടെ രോഗം മാറാൻ ഇതല്ലാത്ത പരിപാടില്ല. എന്നതുപോലെ സ്വപ്നം കാണലും കാണാതക്കലും വേറെ ഹബീബാർ, അത് അള്ളാന്റെ, അത് അള്ളാന്റെ ഫളാണ്. എന്ത്? റസൂല്ലാനെ സ്വപ്നത്തിൽ കാണിച്ചാലും ആര് തരുന്ന ഫളാണ്? അള്ളാഹു തരുന്ന ഫളാണ്. സദ്ദീഖെ, നമ്മൾക്കുള്ള പണി എന്തേ ഉള്ളൂ? ആഗ്രഹിക്കുക. ആഗ്രഹിച്ചാ ഖൈറാണ്. റസൂല്ലാനെ സ്വപ്നത്തിൽ ആഗ്രഹിച്ച് പണിയെടുത്താൽ തന്നെ എന്താവും? ദോഷം പോർക്കും. അതുപോലെ എന്തുപോലെ ബാക്കി അള്ളാഹു തരട്ടെ, തരട്ടെ. എന്ത്? അള്ളാഹു കാണിച്ചരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറയാം, അള്ളാഹു തൗഫീഖ് തരട്ടെ. സലാത്തുൽ ഫാത്തിഹ എല്ലാം വേണ്ടി ഞാൻ ആയിരം സലാത്തുൽ ഫാത്തിഹ എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ? ആയിരം സലാത്തുൽ ഫാത്തിഹ വന്ന ദിവസം ചെല്ലും. റസൂല്ലാനെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ദ്വാർക്കും, അതിനു വേണ്ടി ബേജാറാവും, അതിനു വേണ്ടി കരയും. ഇതന്നെ എന്ത് മതി? ദോഷം കൊടുക്കും. റസൂല്ലാനെ കാണാൻ ആഗ്രഹിച്ചാൽ ദോഷം കൊടുക്കും, മതിയല്ലോ. അതല്ലേ ആവശ്യം? അള്ളാഹു തന്നെ തോഫിയൊക്കെ തരട്ടെ, അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. അപ്പോൾ ആ ഷെറഫാക്കപ്പെട്ട ആ ഖബർ ഷെരീഫിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ റസൂലുള്ളാഹി തങ്ങളുടെ ആ മണ്ണിനോട് കിടപിടിക്കുന്ന ഒരു മണ്ണും ഇല്ല. അള്ളാഹു അവിടെ തന്നെ നമുക്ക് തോഫിയൊക്കെ തരട്ടെ, അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അദബാണ് ആ അദബാണ്, നേതാവിനോടുള്ള അദബ്, വാപ്പാനോടുള്ള അദബ്, ലോകത്തിൻ്റെ നേതാവായ മുത്തുനബിയോടുള്ള സമ്പൂർണ്ണ അദബ്, ആ അദബാണ് സത്യത്തിൽ ദീൻ. ആ അദബ് ഉണ്ടാകുമ്പോൾ ദീൻ ഉണ്ടാവും, ആ അദബ് കുറഞ്ഞ ദീൻ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അദബുള്ള ഒരു ജനതയിൽ നിന്നാണ് നമ്മൾ വന്നത്. നമ്മൾ അദബില്ലാത്തവരായതാണ് എല്ലാവിധ പ്രശ്നങ്ങളുടെയും കാരണം. ഇന്ന് നമ്മളിൽ വർദ്ധിച്ചില്ല രോഗം, പിന്നെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഷെറ്, പിന്നെ മറ്റുള്ള ഭീഷണികൾ. എന്താ കാരണം? കാരണം ഇലാഹിൻ്റെ ഹൈഫുള് നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാം കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ട് കഴിഞ്ഞു? അവർക്ക് അദബുണ്ടായിരുന്നു. അദബാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദബിനേക്കാൾ വലിയ ഒരു സംഗതി ഇല്ല. അദബാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം. അള്ളാഹു തആല നമുക്ക് തോഫിയൊക്കെ തരട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, മുഹമ്മദ് എന്ന് മകനെ പേര് വിളിച്ചിട്ട്, പേരിട്ടിട്ട് മുഹമ്മദ് എന്ന് ആ കുട്ടിക്ക് വിളിക്കാൻ നോക്കുമ്പോൾ ബാപ്പാക്ക് ഒളിവില്ല. അപ്പോൾ ബാപ്പ ഒളിവെടുത്ത് വന്ന്. അങ്ങനത്തെ സംഭവമുണ്ട്. എന്തുകൊണ്ട്? കുട്ടിയുടെ പേര് മുഹമ്മദ്, റസൂലുള്ളാഹിയുടെ പേരാണ്. അപ്പം അത് ഒളിവില്ലാതെ വിളിക്കരുത് എന്ന നിയ്യത്തിൽ ബാപ്പ മകനെ അടിക്കാൻ വേണ്ടി ഒരുങ്ങി. നോക്കുമ്പോൾ കുട്ടിയുടെ പേര് മുഹമ്മദാണ്. മുഹമ്മദ് എന്ന് പേരുള്ള കുട്ടിയെ അടിച്ചാൽ അതൊരു അദബ് കേടാകുമെന്ന് വിചാരിച്ച് അടിച്ചില്ല. ഇക്രാമംബി മുഹമ്മദ്, അതല്ലേ അദബ്? നിങ്ങൾ അവിടുന്ന് നമ്മളിലേക്കുള്ള ദൂരം അളക്കി. ദീൻ എന്നാൽ അദബാണ്. അപ്പം ഇത് ഈ പറയാനുള്ള അടിസ്ഥാന കാരണങ്ങളൊക്കെ അദബാണ്, ദീൻ. ആ അദബ് എത്രയോ ഉണ്ടായി, എത്ര ഉണ്ടായോ അവർക്ക് ദീൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ദീൻ ഉണ്ടാകൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ബാപ്പാനോടുള്ള അദബ്, ഉമ്മാനോടുള്ള അദബ്. ഒരു ആവറേജ് മുസ്ലിമായ ഒരു ഭർത്താവ്, ആബിദത്തായ ഭാര്യ, ഭാര്യ എന്ത് ചെയ്യും? ഭാര്യ രാത്രിയായാൽ നിസ്കരിക്കും. ഇവൻ്റെ താല്പര്യം സുബഹി വരെ ഇവൻ്റെ ഒപ്പം ഭാര്യ കിടക്കലാണ് എന്ന് വെക്കൂ. ഇവനെ ഉപദേശിച്ച് നന്നാക്കിയിട്ട് ഇവനെ സമ്മതിച്ചിട്ട് അവൾക്ക് പോകാം, ഇല്ലെങ്കിൽ അവൾ തഹജ്ജു നിസ്കരിക്കാൻ പോകാൻ അവൾക്ക് ഹറാമായിരിക്കും. കാരണം തഹജ്ജു നിസ്കാരം നിർബന്ധമില്ല, ഇത്താഅത്തു സൗജ് നിർബന്ധമാണ്. ഭർത്താവ് ഉണർന്ന് കിടക്കുന്നു, ഇവന് സുബഹിൻ്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ ഇവന് അള്ള സമ്മതം കൊടുത്തിട്ടുണ്ട്. സുബഹിക്ക് അള്ള വിളിക്കുള്ളൂ. ഈ നേ സുബഹിയായാൽ പിന്നെ ഓം പറ്റി പിടിക്കോ നോക്കണ്ട, ഉൾക്കണിക്കുക. കാരണം ആര് വിളിച്ച്? അള്ള വിളിച്ച്. തഹജ്ജു നിസ്കാരം എന്തില്ല, വെറുതെ നിർബന്ധമില്ല. എന്നാൽ ഭർത്താവിന് വഴിപ്പെടൽ നിർബന്ധമാണ്. ഭർത്താവിന് വഴിപ്പെടാതെ ഒരു പെണ്ണ് ഇബാദത്ത് ചെയ്താൽ ലാ തുറുഫാഴു സ്വലാത്തുഹ, ആ പെണ്ണിൻ്റെ നിസ്കാരം ഉയർത്തപ്പെടില്ല എന്നാണ്. വലോക്കാന ആബിദത്തൻ, സൂഫിയത്തൻ, സായിദത്തൻ, എത്ര വലിയ തൈറ്റും കാര്യമില്ല, ഇബാദത്ത് അള്ളാഹു തആല സ്വീകരിക്കൂല. അപ്പോൾ അവനവൻ വഴിപ്പെടേണ്ട ആളുകൾക്ക് വഴിപ്പെടുക, അവനവൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളോട് അവനവൻ ചിട്ടയിലും അദബിലും കഴിഞ്ഞുകൂടുക, ഇതാണ് ദീന്. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ.
അതിൽ ഏറ്റവും അദബ് കാണിക്കേണ്ടത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ ഷറഫ് ഞാൻ ഒരു സെക്കൻഡ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ ആഴ്ച മുഴുവനും ആലോചിക്കാൻ. അള്ളാഹു സയ്യിദന ജിബ്രീലിനെ പഠിച്ചു, അതിമനോഹരമായ സൗന്ദര്യത്തിൽ സയ്യിദന ജിബ്രീലിനെ പഠിച്ചു. അപ്പോൾ ഫറക്കാലില്ലാഹി റക്അതൈനി, ബഹുമാനപ്പെട്ട സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് സുജൂദിലായി കടന്നു എന്നാണ്. റക്അത്ത് എന്നും സുജൂദ് എന്നും കാണാം. റക്അത്തിലായി കടന്നു അഥവാ സുജൂദിലായി കടന്നു ആര്? സയ്യിദന ജിബ്രീൽ. രണ്ട് സുജൂദ് ചെയ്തു, രണ്ട് റക്അത്ത് നിസ്കരിച്ചു ആര്? സയ്യിദന ജിബ്രീൽ. ശുക്രാൻ തൻ്റെ ജമാല് ജമാല് ബഹാഇൻ്റെ ആ മഹത്വം, അതിസൗന്ദര്യത്തിലാണ് അള്ളാഹു ആരെ പടച്ചത്? സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിനോടുള്ള നന്ദി കൊണ്ട് സയ്യിദന ജിബ്രീൽ രണ്ട് റക്അത്ത് നിസ്കരിച്ചു. 20,000 വർഷം കൊണ്ട് ഒരു റക്അത്ത്, അപ്പോൾ 40,000 വർഷം കൊണ്ട് രണ്ട് റക്അത്ത്. ആര് നിസ്കരിച്ച്? സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം. ശുക്രാൻ, അള്ളാഹു തആല തന്നെ പടച്ചതിനെ നന്ദിയായിട്ട് 40,000 വർഷം കൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ചു സയ്യിദന ജിബ്രീൽ. നിസ്കാരം കഴിഞ്ഞപ്പോൾ സയ്യിദന ജിബ്രീൽ ജല്ല ജലാലായ റബ്ബിനോട് ചോദിച്ചു, റബ്ബേ, ഞാൻ നിനക്ക് രണ്ട് റക്അത്ത് നിസ്കരിച്ചില്ലേ, എത്ര വർഷം കൊണ്ട്? 40,000 വർഷം കൊണ്ട് നിസ്കരിച്ചില്ലേ, ഇതിനേക്കാൾ ഷറഫാക്കപ്പെട്ട വല്ല നിസ്കാരവും ഉണ്ടോ ലോകത്ത്? അപ്പോൾ ഫഖാല അല്ലാഹു നഅം, അള്ളാഹു പറഞ്ഞു ഉണ്ട്. അവസാന കാലത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നബിയെ ഞാൻ അയക്കും, ആ നബിയുടെ ഉമ്മത്ത് രണ്ട് റക്അത്ത് നിസ്കരിക്കും. അവർ തക്ബീറത്തുൽ ഇഹ്റാമിൽ മാത്രമേ എന്നെ ഓർക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ദാഹിലൻ നഫ്സഹു, ഒരു ബോധം ഉണ്ടാവില്ല. ആ രണ്ട് റക്അത്തിന് എൻ്റെ ഷറഫ് നിങ്ങളെ 40,000 കൊല്ലത്തെ നിസ്കാരത്തിനേക്കാൾ ഷറഫ് ഉണ്ടാവും. എന്തുകൊണ്ട്? ബി ഷറഫി നബിയും, അവർ നബിയുടെ ഷറഫാണ്. തക്ബീറത്തുൽ ഇഹ്റാമിൽ മാത്രമേ അവർക്ക് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി നിസ്കരിക്കാന്ന് ബോധം. അത് കഴിഞ്ഞാൽ പിന്നെ സലാം വീട്ടുന്നവരെ അവരെ ബോധത്തിൽ ഞാൻ ഉണ്ടാവില്ല, നാലും വേണ്ടില്ല. ആ രണ്ട് റക്അത്തിന് ഞാൻ കൊടുക്കുന്ന ഷറഫ് നിങ്ങളെ 40,000 വർഷത്തെ റക്അത്തിനേക്കാൾ വലിയ ഷറഫാണത്. എന്തുകൊണ്ട്? അവർ നബിയോട് പിൻപറ്റിട്ടുണ്ട്, ആ നബിയുടെ ഷറഫാണ്. അതാണ് പുണ്യ റസൂൽ. അത് നമുക്ക് പറഞ്ഞാൽ അള്ളാഹു ആ റസൂലിനാൽ പിൻപറ്റുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഞങ്ങൾ ചേർക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വഹബീബിന മുഹമ്മദ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة سيدنا وحبيبنا وشفيعنا ومنجينا ومرشدنا وهادينا ومصطفانا وملجئنا محمد وإلى حضرات سائر أقطابنا وأغواثنا كلهم أجمعين وإلى حضرات آبائنا وأمهاتنا وأجدادنا وجداتنا وإلى حضرات كل من له حق علينا يا رب العالمين. اللهم إنا نسألك يا الله بحق حبيبك وصفيك محمد صلى الله عليه وسلم، نسألك يا الله أن تفيض علينا من رحمتك وصفيك محمد.